കോടികൾ മുടക്കി യാഥാർത്ഥ്യമാക്കിയ ആമപ്പാറ സോളാർ സൗരോർജ്ജ പദ്ധതി കാട് കയറി നശിക്കുന്നു. രാജ്യത്തെ ആദ്യത്തെയും വലുതുമായ തദ്ദേശീയ ഇൻവെർട്ടർ അടക്കം സ്ഥാപിച്ചിട്ടുള്ള പദ്ധതിയാണ് അശാസ്ത്രീയ നിർമ്മാണം മൂലം നോക്കുകൂത്തിയായിരിക്കുന്നത്. വൈദ്യുതക്ഷാമം അടക്കം നേരിടുന്ന സാഹചര്യത്തിൽ വൈദ്യുത വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. കഴിഞ്ഞ വർഷമാണ് പദ്ധതി യാഥാർത്ഥ്യമായത്. ആദ്യഘട്ടത്തിൽ 1 മെഗാവാട്ടും പിന്നീട് 3 മെഗാവാട്ടും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം കാട് വളർന്ന് സോളാർ പാനലുകൾ നശിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുള്ളതിനിടയിലൂടെ വ്യാപകമായി കുറ്റിച്ചെടികൾ വളർന്നു കയറിയ നിലയിലാണ്. ഇതുമൂലം വൈദ്യുതി ഉൽപ്പാദനത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നതായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ആറ്റിന് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന വൈദ്യുത പാനലുകൾ, സോളാർ പവർ പാനൽ കെടുകാര്യസ്ഥമെന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അതിൻ്റെ അടിയിലുള്ള കാടുകൾ വെട്ടി തെളിക്കാൻ പോലും KCB തയ്യാറാകാത്തതിൻ്റെ ഫലമായിട്ട് ഇന്ന് കേടുപാടുകൾ വന്ന് ഉൽപ്പാദനം നിർത്തിവെക്കേണ്ട അവസ്ഥയിലാണുള്ളത്. കോടിക്കണക്കിന് രൂപയാണ് ഇതുമൂലം നഷ്ടമുണ്ടാകുന്നത്. പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്തിൽ വൈദ്യുതി ക്ഷാമം അതിരൂക്ഷമായിട്ട് നേരിടുന്ന സംസ്ഥാനത്ത് ഇത്തരം പദ്ധതികൾ ഒരു പൈസ പോലും മുടക്കില്ലാതെ നമുക്ക് എനർജി കിട്ടുന്ന ഒരവസ്ഥയിൽ അതിനെ നശിപ്പിച്ച് കളയുക എന്ന് പറയുന്നത് തീർത്തും വളരെ മോശകരമായൊരു കാര്യമാണ്. ഇത് കൃത്യമായിട്ടും നടപടികൾ സ്വീകരിച്ച് അതിൻ്റെ പൂർണ്ണതോതിലുള്ള ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.